ഹലോ ഗായ്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് മർത്തബക് എന്ന പേരുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു അറബിക് സ്നാക്കാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊരു 3/4 കപ്പോളം ചെറിയ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് അയച്ചെടുക്കണം. ഞാനിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ നാത്തൂൻസും കൂടി വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മാവൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 2 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ പൊറോട്ടയ്ക്കൊക്കെ കുഴക്കുന്ന കണക്ക് വേണം കുഴക്കാനായിട്ട്. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതും കൂടി അതിലേക്ക് ചേർക്കണം. അപ്പോൾ ഇതിലേക്ക് 2 മുട്ട ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. മല്ലിയിൽ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 മുട്ടയുടെ ആവശ്യം മതി. ഒരുപാട് മുട്ട ഇടരുത്, ഒരുപാട് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാം. പിന്നെ ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വച്ചിരുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മാവ് ഓരോ ചെറിയ ബോൾസായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. കട്ടി കുറച്ച് വേണം പരത്താനായിട്ട്. എന്നിട്ട് അതിൻ്റെ ഫില്ലിങ്സ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് കട്ടി കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ വളരെ കട്ടി കുറച്ച് വേണം പരത്താനായിട്ട്. ഇത് സൈഡിലോട്ട് വേണം പരത്താനായിട്ട്. പിന്നെ മുകളിൽ നിന്ന് താഴേക്കും താഴേ നിന്ന് മുകളിലോട്ടും വേണം പരത്താനായിട്ട്. എല്ലാം ഇതുപോലെ പരത്തിയെടുക്കണം, ഈ ഷേപ്പിലാക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ സ്നാക്ക് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി ഒരു സ്നാക്കാണ്, ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.